എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് എന്താണ് പിന്നെയും പിന്നെയും വരുന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ മാറിയിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് പറയാൻ വിചാരിക്കുന്നത്, അതായത് ഇപ്പൊ 4.5 മാസമായിട്ട് ഓൾമോസ്റ്റ് 5 മാസമായി ഈ കൊറോണയും ഗൾഫിലെ ജീവിതവും ഞങ്ങളെങ്ങനെയാ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു ഇൻസ്പിറേഷൻ കിട്ടിയിരുന്നു വരാം. ഞങ്ങള് അങ്ങനെ ഇൻസ്പിറേഷൻ പറയണി തരാൻ വേണ്ടിട്ടുള്ള ബ്ലോഗേഴ്സ് ഒന്നല്ല, ഞങ്ങള് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ പാഠങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾക്ക് ആ ഫസ്റ്റ് ടൈം, അതായത് ഇവിടെ ലോക്ക്ഡൌൺ പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടില്ല, പക്ഷെ ആ ഒരു മാനസികാവസ്ഥ ഇവിടെ കൊറോണ വന്ന് എന്നറിഞ്ഞതിന് ശേഷം ഞങ്ങളെ ബിസിനസ്സിനും ഞങ്ങളുടെ ജോബിനും പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനും ഒക്കെ ഉണ്ടായ ഒരു മാറ്റങ്ങള് അത് ഞങ്ങളെ എങ്ങനെ ഇപ്പൊ തരണം ചെയ്തതും തരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന് ഞങ്ങള് എന്താ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. അതെ, കൊറോണ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാല് ഞങ്ങള് ആഴ്ച, ഇപ്പൊ നമുക്കറിയാം നാട്ടിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കളിക്കാൻ തൊട്ടടുത്ത് ഉള്ള കുട്ടികളും അല്ലാന്നുണ്ടെങ്കിൽ പറമ്പും പറമ്പിലൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലിപ്പോ. ഗ്രാമങ്ങളിലാണെങ്കിൽ സിറ്റിയിലത്തെ അവസ്ഥ കുറച്ചുകൂടി ഏകദേശം ഇവിടുത്തെ ഒക്കെ അവസ്ഥ പോലെ തന്നെയാണ്. എങ്കിലും പിന്നെ ഇവിടെ ഗൾഫിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് പുറത്തിറങ്ങി കഴിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാല് ഈ തണുപ്പിന്റെ സീസണിൽ മാത്രമാണ്. അല്ലാത്ത സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ട് പൈപ്പിലുള്ള വെള്ളം ടാപ്പ് തുറക്കാൻ പോലും പറ്റില്ല, അത്രയും ചൂടായിരിക്കും വെള്ളത്തിന് പോലും. അപ്പോ പിന്നെ അപ്പൊ ഈ കൊറോണയുടെ ഈ ഒരു വാർത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് വെച്ചാൽ കുട്ടികളെ കാര്യം ആലോചിച്ചിട്ട്. കാരണം അവർക്ക് സ്കൂളും കൂടി ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ അവർക്ക് മറ്റു കുട്ടികളായിട്ട് കാണാനോ, കാരണം അവര് വീട്ടിൽ തന്നെ ഒതുങ്ങി പോവുകയല്ലേ ചെയ്യണത്. ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിലും പലരും തൊട്ടടുത്തുള്ള കുട്ടികളും മറ്റുള്ളവരൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല, ഇവര് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെ കാണുന്നത് സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് അതിന്റെ ബിസിനസ് കുറയുന്ന ഒരു സാഹചര്യം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികള് ഇതൊക്കെ ഉണ്ടാവും. ജോബ് പ്രശ്നമായി, ജോലി ഇല്ലാണ്ടായി, ആ ലോക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തി. അപ്പൊ ഈ കൊറോണയുടെ ഈ ഒരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ദിനം പ്രതി ഓരോന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, കേസുകൾ കൂടിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഖത്തറിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും അതല്ലെങ്കിൽ ഫെമിലിയുടെ ജോലി സംബന്ധമായിട്ടും കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആകെ കൂടി കിട്ടിയിരുന്നു അവർക്കൊരു വെള്ളിയാഴ്ചയാണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ആ ഫ്രൈഡേ സാറ്റർഡേ ആണ് അവർ പുറത്ത് ഒരു പാർക്കിലൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ഇത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ പാർക്കിൽ പോകാൻ പറ്റില്ലെങ്കിലും ഒരു സിനിമക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ മോളുകളിൽ പോവുക, ചൂടുള്ള ടൈമിലാണെങ്കിൽ കൂടുതലും മോളുകളിലാണ് ഞങ്ങൾ പോയിരുന്നത്. മക്കൾക്കാണെങ്കിൽ ഞങ്ങൾ അവരെ മാനസികാവസ്ഥ നോക്കണം, ഞങ്ങളുടെ മാനസികാവസ്ഥ വല്ലാത്ത പ്രശ്നമായി. കാരണം ആദ്യത്തെ 1 to 10 days എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായി, ആർക്കാർക്കും ഒന്ന് സംസാരിക്കാനില്ല. നമ്മൾക്ക് എവിടെയും കേൾക്കുന്നത് കൊറോണ 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 എന്നിട്ട് അവിടെ ഇത്ര കൂടി, ദുബായിൽ ഇത്ര വന്ന്, സൗദിയിൽ അതിലപ്പുറം ഉണ്ട്, ഖത്തറിയിലും ഇപ്പം ആദ്യ ആഴ്ച ഒക്കെ കേൾക്കുന്നതിനേക്കാൾ പിറ്റേതൊക്കെ ആഴ്ച ആകുമ്പോ അത് ഇരട്ടിച്ച് ഭയങ്കര. അതെ, അങ്ങനൊക്കെ വന്നപ്പോ നമ്മളും ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ച്, കാരണം ഫെമി ആസ്മാറ്റിക് ആണ്. അപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങള് എക്സ്ട്രാ കെയർ എടുത്തു. എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വന്നു കഴിഞ്ഞാൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അതും ഒറ്റയ്ക്ക് ഇറങ്ങുക, അല്ലാതെ ഫാമിലിയായിട്ട് ഇറങ്ങുന്ന പരിപാടികളൊക്കെ നിർത്തി. ഫുഡ് ഐറ്റംസ് വാങ്ങാൻ മാത്രം അങ്ങനെയൊക്കെ പോകുള്ളൂ. ഞങ്ങള് 4 മാസത്തിന് ശേഷം ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നില്ല, എന്നാ പിന്നെ ഞങ്ങള് പുറത്തിറങ്ങിയത് തന്നെ. പിന്നെ വേറെ പറയാന്ന് വെച്ചാല് അങ്ങനെ ആദ്യത്തെ ആ ഒരു 10 days കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തു. കാരണം ഞങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല, കാരണം വീട്ടിൽ എന്താ പറയാ, നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല, എല്ലാരും മൂഡ് ഓഫാണ്. നമ്മളെ ഫ്രണ്ട്സിന് കൊറോണ വന്നു എന്നറിയുന്നുണ്ട്, അപ്പൊ അവരിതെങ്ങനെയായിരിക്കും. ആദ്യമൊക്കെ നമ്മളിപ്പോ നേരിടുന്ന പോലെയല്ല, ആദ്യമൊക്കെ ഭയങ്കര പേടിയുണ്ട് നേരിട്ടത്. ജാഗ്രത പേടിക്കേണ്ട, ജാഗ്രത മതിയെന്ന് പറഞ്ഞാലും കൂടി നമ്മൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു.
എന്നെ സംബന്ധിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആസ്മ ഉള്ളത് കൊണ്ട് വേറൊരു അസുഖമുള്ള ആളും നല്ലോണം കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മള് യൂറോപ്യൻ കൺട്രീസിന്റെ ഒക്കെ അവസ്ഥയൊക്കെ കാണുമ്പോൾ കൂടുതൽ പേടിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിനൊരു ധൈര്യം കൊടുക്കാൻ തുടങ്ങി ഞങ്ങള്. എന്തായാലും നമ്മളിത് ലൈഫിന്റെ ഒരു ഭാഗമായി കൊറോണ എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും നേരിടണം, അതായത് പുറത്തൊന്നും പോവാണ്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ നമ്മൾ ഗസ്റ്റ് ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് കെയർ ചെയ്ത്, അതാ പറഞ്ഞത് ഞങ്ങള് പരമാവധി കെയർ ചെയ്യാന്നുള്ളതിനുപരിയായിട്ട് എക്സ്ട്രാ കെയർ കൊടുത്തു ഞങ്ങള്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആർക്കെങ്കിലും ഇപ്പൊ അവൾക്ക് തന്നെ വരണമെന്നില്ല, ആദ്യം എനിക്ക് വന്നു കഴിഞ്ഞാലും അത് അസ്മാറ്റിക് ആയതുകൊണ്ട് അതിന്റെ അവസ്ഥ ഗുരുതരാവുന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്ട്രാ കെയർ എടുക്കുക ചെയ്ത്. പിന്നെ കുട്ടികളുള്ളല്ലേ, കുട്ടികൾക്ക് അവര് ന്യൂസ് കണ്ടിട്ട് അവരോട് കാര്യം പറഞ്ഞപ്പോ അവര് പിന്നെ പറഞ്ഞില്ല ഞങ്ങൾക്ക് അവിടെ പോണമെന്നും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇല്ല. ഒരു പ്രാവശ്യം പാർക്കിൽ പോവാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പോണ്ട മാമ കൊറോണ ഉണ്ടെങ്കിൽ ഇഷ്യൂ ആവൂലേ. ഞങ്ങൾ അത് അത്ര ശ്രദ്ധിച്ചിട്ടത് പോയത്. പിന്നെ ഡിസ്റ്റൻസ് നല്ലോണം കീപ്പ് ചെയ്തിട്ട് ഇവിടെ പിന്നെ നാട്ടിലത്തേക്കെല്ലാം ഉപരിയായിട്ട് കുട്ടികൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഓരോ മാതാപിതാക്കളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾക്ക് പല ടെൻഷൻ ഉണ്ടോ, നമ്മള് നാട് വിട്ടിട്ട് ഒരു വേറൊരു രാജ്യത്ത് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അപ്പൊ നമ്മൾക്ക് ആദ്യം ചിന്തിക്കുക നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ട്, ഇത് എങ്ങനെ നമ്മള് റിക്കവർ ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ നമ്മളിത് എങ്ങനെ തരണം ചെയ്യുക, ബിസിനസ് നടക്കണില്ല, ജോബ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാരും സ്റ്റക്ക് ആയി പോവാണ്. അതായത് ഖത്തറിൽ ഫുൾ ലോക്ക്ഡൌൺ ആയിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാം, എല്ലാ പ്രവാസികൾക്കും. ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങൾക്ക് ഉണ്ടായ ടെൻഷൻ സൈഡ് മാറ്റി വെച്ച്, കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ ജീവൻ ആരോഗ്യം എങ്ങനെയെങ്കിലും നമ്മൾക്ക് നിലനിർത്തിക്കൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും തരണം മറികടന്നിട്ട് തരണം ചെയ്ത് പോകണല്ലോ നമ്മള്. അതുകൊണ്ട് ഞങ്ങൾ ടെൻഷൻസ് ഒരു സൈഡ് മാറ്റി വെച്ച്. എല്ലാ ഫാമിലീസിനും ഉണ്ടാവണം ജോബ് പ്രോബ്ലം, നമ്മള് വേറൊരു രാജ്യത്ത്, നമ്മൾക്ക് എല്ലാം കൂടി ചിന്തിക്കാൻ ഒരുപാട് ഉണ്ടല്ലോ. എല്ലാവർക്കും കുറച്ചൊന്നല്ല, ഒരുപാട് ടെൻഷൻ ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരുപാടുണ്ട്. എന്നാലും ഞങ്ങൾ അതൊക്കൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല. അപ്പൊ ഞങ്ങൾ ടെൻഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് എന്റർടൈൻ ആവുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാം, അതായത് വീട്ടിനുള്ളിൽ മക്കളെ ഹാപ്പി ആക്കുന്ന എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഒരു ഭാഗമാണ് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത ഈ യൂട്യൂബ് ചാനല്. മക്കളുടെ സന്തോഷം അതിലുപരി ഇപ്പോ ഞങ്ങൾക്ക് ഇൻവോൾവ് ആയപ്പോ ഞങ്ങൾക്കും കുറച്ച് സന്തോഷം. നമ്മൾക്ക് എന്താ വെച്ചാല് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലോട്ട് നമ്മൾ തിരിയുമ്പോ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മളെന്താ വെച്ചാല് നമുക്ക് ഈ കിട്ടുന്ന സമയം നമ്മള് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല. കാരണം അത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിനാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നമ്മള് അതിനേക്കാളും ഉപരി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മള് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ മാനസിക സമ്മർദ്ദം ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മള് മാനസിക പിരിമുറുക്കം പരമാവധി കുറക്കാൻ വേണ്ടിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മള് വീട്ടിലിരുന്നിട്ട് വെറുതെ ഗെയിം കളിച്ചിട്ടോ മറ്റുള്ള അല്ലെങ്കിൽ മൂവീസ് കണ്ടിട്ടോ നമ്മള് നമ്മുടെ സമയം കളയാതെ, സമയം വെറുതെ കളയാതെ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും അതിലുപരി അതിൽ എന്തെങ്കിലും വരുമാനം കണ്ടെത്താനും കൂടി കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം നമ്മള് ഈ ഒരു കൊറോണയുടെ ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇനി മുന്നോട്ട് പോകുമ്പോ കൊറോണ പ്രതിസന്ധി മറികടന്നു കഴിഞ്ഞാല് നമ്മൾക്ക് അത്രയും കാലത്തെ ബാധ്യതകൾ കൂടി തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോംവഴി കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ അതിനനുസരിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വരുമാനം കിട്ടാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ടൈം ഒരുപാട് അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകും, നമ്മൾ അതിന് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. നമുക്കിപ്പോ അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ചിലത്, എനിക്ക് അത് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാവും. പക്ഷെ നിങ്ങൾക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കുള്ള
ട്യൂട്ടോറിയൽസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഇപ്പോ പല സ്ത്രീകളും വീട്ടിലിരുന്നുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവരൊക്കെ യൂട്യൂബ് വഴി കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ കേക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അത് ട്രൈ ചെയ്തിട്ട് അത് സക്സസ്സിലേക്ക് എത്തിച്ചിട്ട് അത് ഒരു ബിസിനസ് മാർഗമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. അതൊരു ചെറിയ വരുമാന മാർഗമാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനമായിട്ടാണെങ്കിൽ പോലും നമുക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ അപ്പോ നമുക്ക് വരുമാന മാർഗത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞു യൂട്യൂബിൽ മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോ പല ആളുകളും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ഏൺ ചെയ്യുമ്പോ നമ്മുടെ ഫാമിലിക്ക്, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുമ്പോ അത് ഫാമിലിക്ക് വലിയൊരു കൈത്താങ്ങാണ്. എനിക്ക് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു ഏർണിങ്സ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ, കൊറേ ഹസ്ബൻഡ് പിന്നെ ജോബ് പോയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്, കുറെ ആൾക്ക് നാട്ടിലുള്ളവർക്ക് തന്നെ ജോബ് പോയിട്ടുണ്ട്, അതൊക്കെ നമ്മള് പാർട്ട്ണറിന് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അത് നമ്മൾക്ക് ഭാവിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രൗഡാണ്, നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഞാൻ ജോബ് ചെയ്തിട്ട് എനിക്ക് കിട്ടണ വരുമാനം എന്നെ ഭയങ്കരത്തിൽ പ്രൗഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സീസൺ പറയണം, നമ്മൾ ഈ കൊറോണ കാലം നമ്മള് അതിനെ കുറിച്ച്, കൊറോണ വന്നല്ലോ നമ്മളെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്ന് ചിന്തിക്കാണ്ട് നമ്മളെ ഉള്ള കഴിവൊക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ കെട്ടണ കഴിവുകളൊക്കെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, നിങ്ങളെ ഹാപ്പി ആക്കണ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, ടെൻഷൻ ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ഫാമിലീനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോ പല ആളുകൾക്കും പല വിധത്തിലുള്ള കഴിവുകളുണ്ട്. അവരെല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നേരപോക്കിനെ എന്നുള്ള പോലെ അവര് ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വെറുതെ ചിത്രം വരയ്ക്കും, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അതല്ലാതെ അതിന് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, നമ്മൾ അതിനുള്ള ഹെൽപ്പുകൾ നിങ്ങൾക്ക് ചെയ്തു തരാം. അതിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ അത് ഓൺലൈനിൽ നിങ്ങൾക്ക് അതിന്റെ പേയ്മെന്റ് വാങ്ങാൻ പറ്റും. അതായത് നിങ്ങൾ ഒരാളുടെ ചിത്രം വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടാനുള്ള മാർഗങ്ങളുണ്ട്. കാലിഗ്രഫി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സെയിൽ ചെയ്യണം എന്നറിയുന്നില്ലാന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങള് ഹെൽപ്പ് ചെയ്യാം. നിങ്ങള് കമന്റ് ചെയ്താൽ മതി. അതേപോലെ വീട്ടിലിരുന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന, അപ്പോ ഓയിലെക്സ് ഒരു മാർഗമാണ്. ഓയിലെക്സ് കൂടാതെ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള ഹെൽപ്പുകൾ നമ്മള് തീർച്ചയായിട്ടും ചെയ്തു തരാം. നമ്മളെ കൊണ്ട് കഴിയുന്നത് തരത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്തു തരാം. അതെ, അപ്പോ ഇനി നിങ്ങൾ കിട്ടുന്ന സമയം യാതൊരു തരത്തിലും നിങ്ങള് മിസ്യൂസ് ചെയ്യാന്നല്ല, വെറുതെ കളയാം, ടെൻഷൻ അടിച്ചിട്ട് വെറുതെ കളഞ്ഞിട്ട് ആരോഗ്യം കളയാതെ. എനിക്ക് ഇവരടക്കം പറയാനുള്ളത് നിങ്ങള് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ആരോഗ്യം കളയാതെ, നമ്മൾ പെണ്ണുങ്ങളെ വീട്ടിൽ വളർക്കുന്നല്ലേ ഇവരാണുങ്ങളൊക്കെ പണ്ടേ പറയാറ്. അപ്പൊ നമ്മള് എന്താണ് പറയാ, നമ്മള് ടെൻഷൻ അടിച്ച് ആരോഗ്യം പോകുന്നത് മാത്രല്ല ആ വീട്ടിലും പിന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മള് പ്രകാശം കൊണ്ടുവരണം, നമ്മളെ മനസ്സാകെ ഹാപ്പി ആക്കുക, നമ്മളെന്തിനെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഹസ്ബൻഡ്സ് സ്ത്രീകള് മാത്രല്ല, ഹസ്ബൻഡ്സും ഇപ്പൊ ജോലി ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ അവർക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ അവർക്ക് പേയ്മെന്റ് പല ആളുകൾക്കും അറിയില്ല, എനിക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് പേയ്മെന്റ് കൊണ്ടുതരാനാണ് ബുദ്ധിമുട്ട്. അല്ലാതെ ചിലപ്പോ ഗൾഫിലുള്ള ആളുകൾക്ക് അവർ ചെയ്തു കൊടുക്കുന്നു, അവര് പേയ്മെന്റ് അയക്കുന്ന ചിലപ്പോ നമ്മള് ചെയ്യുന്ന കാര്യത്തിന് ഒരു 50 രൂപയെ വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 200 രൂപയെ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഗൾഫിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ വേറൊരു ജില്ലയിലുള്ള ആൾക്കോ അയക്കാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾക്കൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസുകൾ തരാം. അങ്ങനെ താല്പര്യമുള്ള നമ്മളെല്ലാവർക്കും വേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ ആർക്കാണ് താല്പര്യം ഉള്ളത് വെച്ചാൽ അവർ കമന്റ് ചെയ്യാൻ പോകുമ്പോ അതിനുള്ള അഡ്വൈസുകൾ നമ്മൾ ചെയ്തു തരാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പൊ ഞങ്ങളെ വലിച്ചു നീട്ടിട്ട് ഓറാക്കണില്ല, ഞങ്ങളെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അമ്മു അമ്മു എന്താ പറയാനുള്ളത്? അത് പറഞ്ഞു. എന്ന് പറയുന്നോനെ നിനക്ക് എന്താ പറയാനുള്ളത്? ഈ കൊറോണ, ഈ കൊറോണയുടെ ടൈമിലെ കുട്ടികളൊക്കെ വീട്ടിലിരുന്നിട്ട് ഈ കൊറോണ കിട്ടിയാ എന്ത് ചെയ്യും? കൊറോണ അതെ പേര് അതിന് വരരുത് പറയണം അല്ലേ. വീഡിയോ വൈകിപ്പിക്കുമ്പോ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.